ഒരു കാര്യം മാത്രമാണ് വ്യക്തമായി പറയുവാനുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരാളും ഒരു ഭക്തനും തിരിച്ചു പോകേണ്ട സാഹചര്യം ഉണ്ടാവില്ല. അത് സർക്കാരുമായി കൂടി കൂടിയാലോചിച്ച് ഉചിതമായ തീരുമാനം ഞങ്ങളെടുക്കും. എന്തുകൊണ്ടാണ് നമ്മൾ ഈ വെർച്വൽ ക്യൂ കമ്പൽസറി ആക്കിയത് എന്നുള്ള കാര്യം ഞങ്ങളൊരു അതിലേക്ക് വരാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് ഞങ്ങളൊരു നോട്ട് തയ്യാറാക്കിയിട്ടുണ്ട്, അത് നിങ്ങൾക്ക് തരാം. നമുക്കറിയാം ഈ വെർച്വൽ ക്യൂ എന്ന് പറയുന്നത് ശബരിമലയിലേക്ക് എത്തുന്ന വിശ്വാസികളുടെ ഭക്തരുടെ ആധികാരികമായ ഡേറ്റയാണ്. അത് ആധാർ വാലിഡേഷൻ ഉൾപ്പെടെയുള്ള ഒക്കെ കഴിഞ്ഞുണ്ടാകുന്ന ആധികാരികമായ ഡേറ്റയാണ്. പക്ഷേ സ്പോട്ട് ബുക്കിംഗ് എന്ന് പറയുന്നത് കേവലം എൻട്രി പാസ് മാത്രമാണ്. 2021 മുതലാണ് നമ്മൾ ഈ വെർച്വൽ ക്യൂവിൻ്റെ കാര്യങ്ങൾ ആരംഭിച്ചു തുടങ്ങുന്നത്. ആദ്യം പോലീസാണ് നടപ്പിലാക്കുന്നത്, പിന്നീട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് ദേവസ്വം ബോർഡ് ഏറ്റെടുക്കേണ്ടി വരുന്നത്. 2022-23 സ്പോട്ട് ബുക്കിംഗ് എണ്ണം, മൊത്തം മണ്ഡലകാലത്ത് സ്പോട്ട് ബുക്കിംഗ് ചെയ്തവരുടെ എണ്ണം 393,634. എന്നാൽ 2023-24 വരുമ്പോൾ അത് 485,063 കൂടി. സാധാരണഗതിയിൽ വെർച്വൽ ക്യൂ നമ്മളിങ്ങനെ പ്രോഗ്രസ് ചെയ്ത് പോകുന്നതിനിടയിൽ സ്പോട്ട് ബുക്കിംഗ് കുറയുകയല്ലേ ചെയ്യേണ്ടത്, പക്ഷെ കൂടുകയാണ് ഉണ്ടാവുന്നത്. അതൊരു ആശ്വാസ്യമല്ല. നമ്മൾ ഈ വെർച്വൽ ക്യൂവിലേക്ക് പോകുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ശബരിമലയിലേക്ക് എത്തുന്ന വിശ്വാസികളുടെ സുരക്ഷ ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചിടത്തോളം അതീവ ഗൗരവമാണ്. ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന സുരക്ഷ, ഇത് രണ്ടും പ്രധാനമല്ലേ? നമുക്കറിയാം മൂന്ന് വഴികൾ വഴിയാണ് നമുക്ക് ശബരിമലയിലേക്ക് എത്താൻ സാധിക്കുന്നത്. ഒന്ന്, നിലയ്ക്കൽ പമ്പ വഴി. രണ്ട്, പീരുമേട് പുല്ലുമേട് വഴി അല്ലേ. മൂന്ന്, എരുമേലി സത്രം വഴി. ഇതൊക്കെ കിലോമീറ്ററുകൾ വനാന്തരങ്ങളിലൂടെയാണ് അവർ സഞ്ചരിക്കുന്നത്, കൂട്ടമായും ഒറ്റയ്ക്കുമൊക്കെയാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ ഇവരുടെ ഒരു ആധികാരികമായ ഡേറ്റ നമുക്ക് വേണ്ടേ? ഇടയ്ക്ക് എന്തെങ്കിലും ഒരു മിസ്സിംഗ് ഉണ്ടായാൽ, കൂട്ടം തെറ്റിപ്പോയാൽ അവരുടെ ഒരു ആധികാരികമായ രേഖ നമുക്ക് വേണ്ടേ? ഇനി ഇതുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള ആളുകളാണല്ലോ അങ്ങോട്ട് വരുന്നത്. പലതരത്തിലുള്ള എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അവരെ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായാൽ അവരെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണ്ടേ? അപ്പോൾ ഇതിനൊക്കെ ഒരു ആധികാരികമായ രേഖ ഉണ്ടാക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. ഒരു നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ശ്രമിക്കുന്നത്. വേണമെങ്കിൽ നമുക്ക് 1,000,000 പേര് വന്നോട്ടെ എന്ന് തീരുമാനിക്കാം. ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചിടത്തോളം നല്ലതാണ്, വരുമാനം വർദ്ധിക്കും, ഞങ്ങൾക്ക് കാണിക്കും കൂടും, അരവണയും പ്രസാദവും അപ്പവും ഒക്കെ വിറ്റുന്ന വിൽപ്പന കൂടും. പക്ഷെ നമുക്ക് വരുമാനം മാത്രമല്ലല്ലോ നമുക്ക് ചിന്തിക്കേണ്ടത്. അവിടെ എത്തുന്ന ഭക്തരുടെ സുരക്ഷയും ക്ഷേത്രത്തിൻ്റെ സുരക്ഷയും ഒക്കെ പ്രധാനം തന്നെയല്ലേ? മറ്റൊരു ക്ഷേത്രം പോലും അല്ല അവിടെ. കുത്തനെയുള്ള കയറ്റങ്ങൾ, കൊക്ക, അങ്ങനെ ആയിരക്കണക്കിന് അപകടം പതിയിരിക്കുന്ന സ്ഥലങ്ങളുണ്ട് അവിടെ. ആയിരക്കണക്കിന് അപകടങ്ങൾ പതിയിരിക്കുന്ന സ്ഥലങ്ങളുണ്ട്. സന്നിധാനം മുതൽ പിന്നെ പമ്പ മുതൽ സന്നിധാനം വരെ നിങ്ങളെല്ലാം പോകുന്ന ആളുകളാണ്, അവിടെ സന്ദർശിച്ചിട്ടുള്ള ആളുകളാണ്. പമ്പ മുതൽ സന്നിധാനം വരെ അപകടങ്ങൾ പതിയിരിക്കുന്ന ആയിരക്കണക്കിന് സ്പോട്ടുകളുണ്ട്. എന്തെങ്കിലും സംഭവിച്ചാൽ നമുക്കൊരു ആധികാരികമായ രേഖ വേണ്ടേ? ഒന്നും സംഭവിക്കില്ല, ഒന്നും സംഭവിക്കാതിരിക്കട്ടെ, ആധികാരികമായ രേഖ ഉണ്ടേ? അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇത് ചെയ്യുന്നത്. ഇപ്പം ഞങ്ങളൊരു ഇത് സ്പോട്ട് ബുക്കിംഗ് ഉണ്ട്, ഇനിയും ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വെർച്വൽ ക്യൂ ചെയ്ത് വരൂ. കണക്കുകൾ തെളിയിക്കുന്ന അങ്ങനെയല്ലേ? 2022-23 395,634. 2024 വന്നപ്പോൾ അത് 485,063 മാറുകയാണ്. അപ്പോൾ കൂടി കൂടി വരും, 500,000 അടുപ്പിച്ച് വരികയാണ്. നമ്മളൊരു ഒരു ആ ഒരു ക്രൗഡ് മാനേജ്മെൻ്റ് ഒരു വിഷയമല്ലേ? വെർച്വൽ ക്യൂ ചെയ്യുമ്പോഴുള്ള ഗുണം എന്താ? നമുക്കറിയാം അത് ഇത്ര പേര് വരും, ഇത്ര പേർക്കുള്ള സംവിധാനം വേണം, അതനുസരിച്ച് പ്രസാദം, വഴിപാടുകൾ, ക്രൗഡ് മാനേജ്മെൻറ്റ് പോലീസിന്, അതൊക്കെ സത്യത്തിൽ സഹായകമല്ലേ? അതുകൊണ്ട് നിങ്ങളും കൂടി സഹകരിച്ചാൽ മാത്രമേ നമുക്കിത് നടപ്പിലാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ.